ആണോ? 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതെ 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 അതെ. ഓ, അപ്പം വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ 27 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അങ്ങനെ നമ്മൾ നെല്ലിപ്പാറയിലെ വെട്ടുവഴി സിബിയുടെ ഇഞ്ചി കണ്ടത്തിലാണ് നമ്മളുള്ളത്. ഇഞ്ചി കൃഷിക്കായിട്ട് മഹാരാഷ്ട്രയിലും കർണാടകത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ സിബി ഒരു നല്ല മനോഹരമായ തടങ്ങളൊക്കെ ഒരുക്കി നമ്മളെ മലയോര മേഖലയിലൊരു ഇഞ്ചി കൃഷി, ഒരു മാതൃകാ ഇഞ്ചി കൃഷി നടീൽ ഉത്സവം തന്നെ വേണം പറയണം. വേണ്ടപ്പെട്ടവരൊക്കെ സിബിയുടെ ഒപ്പമുണ്ട്, സിബിയുടെ കുടുംബാംഗങ്ങളുണ്ട്, നമ്മളെ കൃഷി ഓഫീസർ അഞ്ജു മാഡം ഉണ്ട്, നെല്ലിപ്പാറ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ സോണിയ നൈജു ഉണ്ട്, പിന്നെ സിബിക്കും ഈ നാടിനൊക്കെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഒപ്പമുണ്ട്. സിബി, ഇത് നമ്മൾ ഇപ്പോൾ ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നത്? 50 സെൻറ്റ് ആണല്ലേ. നെല്ലിപ്പാറ രേറോ റോഡ് അരികിലാണല്ലേ. ഈ സ്ഥലത്തിന് എന്നാ പറയുന്നത്? മലയോര ഹൈവേയിൽ കുറിഞ്ഞിക്കുളം എന്ന സ്ഥലത്താണ്. ഈ ചെരുവായിട്ടുള്ള ഈ സ്ഥലം ഇങ്ങനെ ഒരുക്കിയെടുക്കാൻ വേണ്ടി നല്ല പ്രയത്നം ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ അല്ലേ, വലിയ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഇഞ്ചിക്ക് വിലയുണ്ട്, നമുക്ക് സന്തോഷം. എല്ലാവരും കർണാടകത്തിലേക്കും മറ്റു സംസ്ഥാനത്തിലേക്കൊക്കെ ഇങ്ങനെ ഇഞ്ചി കൃഷിക്ക് പോകുമ്പോൾ സിബിന് ഇങ്ങനെ ഈ ഒരു ഇവിടെ ചെയ്യാം. 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതെ 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 അതെ. ഓ, അപ്പം വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ 27 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. സിബിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാരൊക്കെയാ അതെന്ന് പറഞ്ഞ്? ഇത് എൻ്റെ ഒരു പെങ്ങളാണ്, അച്ചാമ്മ. പിന്നെ ആ വീടാണ് അവരുടെ. പിന്നെ മൂത്ത ചേട്ടൻ താഴെ നിൽക്കുന്നു, ജിമ്മിച്ചേട്ടൻ. ഇത് സെബാസ്റ്റ്യൻ. ശരി ശരി ശരി. ഇതൊക്കെ പെങ്ങളുടെ മോനാണ്. ഇത് ഇളയ മോളെ. മോളെ പേരെന്നാ? മരിയ. കൃഷിയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ? ഇഞ്ചിയൊക്കെ ഇടാൻ കൂടുന്നുണ്ടോ നീയ? വെരി ഗുഡ്. മൂത്ത മോള്. മോളെ പേരെന്നാ? ലയോ. കൃഷി ബ്ലോഗ് ഒക്കെ ചെയ്യണം കേട്ടോ. കൃഷിയൊക്കെ ചാച്ചൻ എല്ലാ കൃഷിപ്പണിക്കെല്ലാം മോളെ കൂട്ടലുണ്ടോ? മക്കളെയൊക്കെ ഉഷാറായിട്ട് കൂട്ടുന്നില്ലേ? അതല്ലേ. ഇത് നമ്മുടെ ആലക്കോട്ടെ കൃഷി ഓഫീസറാണ്. മാഡം എന്താണ് പറയാനുള്ളത്? എല്ലാവരും കർണാടക മഹാരാഷ്ട്രയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ സിബി തെരഞ്ഞെടുത്ത് നമ്മുടെ മലയോര മേല ആലക്കോട് നെല്ലിപ്പാറ തന്നെയാണ്. പിന്നെ അഞ്ജു മാഡത്തിന് ആലക്കോട് നെല്ലിപ്പാറ സ്വദേശി കൂടിയാണ്. അപ്പോൾ ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൃഷിഭവൻ പരിധിയിലെ ഒരു മികച്ച കർഷകനാണ് സിബിച്ചേട്ടൻ. എപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ടും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെ, നമ്മൾ കഴിഞ്ഞ വർഷം LODP പദ്ധതി, നാളികേര വികസന കോർപ്പറേഷൻ്റെ LODP പദ്ധതിയിൽ ഇഞ്ചി വിത്ത് നമ്മൾ സിബിച്ചേട്ടൻ്റെ അടുത്ത് നിന്ന് 5 ക്വിൻ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വകയിലൊക്കെ നമ്മൾ ഈ വർഷവും പല പദ്ധതികളുമായിട്ട് സിബിച്ചേട്ടനെ ബന്ധപ്പെടുത്തി ആനുകൂല്യം കൊടുക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം ഇത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അഭിനന്ദിക്കുന്നു. അതായത് ഒരു കൃഷി ഓഫീസറ് കൃഷി സ്ഥലത്ത് നേരിട്ട് വന്നിങ്ങനെ നമ്മളോട് സംസാരിച്ച് നമ്മളൊപ്പം ഇവിടെ കൃഷി ചെയ്യുന്ന സിബിച്ചേട്ടൻ സിബിയുടെ ഒപ്പം നിന്ന് ചെയ്യുന്ന വളരെ അഭിനന്ദനാർഹമാണ്. ഈ പിന്തുണയ്ക്കും ഞങ്ങളുടെ എന്നാ പറയണ്ടേ സ്നേഹവും അഭിനന്ദനവും പ്രത്യേകം പറയുന്നു. നമ്മുടെ നെല്ലിപ്പാറ പഞ്ചായത്ത് മെമ്പർ സോണിയ നെയ്ജു ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വാർഡിൽ ഇങ്ങനെ ഒരു കാർഷിക മേഖലയിൽ ഉന്നതി കൊടുക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സിബിച്ചേട്ടന് ഈ മുകളിലത്തെ സ്ഥലത്ത് കൃഷി ചെയ്തായിരുന്നു. അപ്പൊ ഇതിലെ കടന്നു പോകുന്നവരെല്ലാം ഈ കൃഷി നോക്കി കാണുകയും അവിടെ ഇറങ്ങി വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇത് അത്ര മനോഹരമായ ഒരു സ്ഥലമായിട്ട് ഈ പ്രദേശം മാറും. അപ്പൊ ഇത് മറ്റു കർഷകർക്ക് ഒരു പ്രചോദനമായിരിക്കും ഈ ഇഞ്ചി കൃഷി. കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ തന്നെ നെല്ലിപ്പാറ സ്വന്തം കൃഷിയെടുത്തിൽ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ അഭിമാനമായ ഒരു കാര്യമാണ്. അപ്പം മെമ്പർക്കും അഭിനന്ദനം. തിരക്കേറിയ സമയത്ത് ഇവരെല്ലാം സിബിയുടെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ കൃഷി ഒരു സംസ്കാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം നിൽക്കാനുള്ള എല്ലാ ആളുകളുടെയും ആ താല്പര്യത്തെ നമ്മൾ പ്രശംസിക്കണം. കാരണം കൃഷി നിന്നു പോകുമെന്ന ഒരു പ്രചരണമാണ് നമ്മൾ മൊത്തത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നെല്ലിപ്പാറയിൽ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും സിബിയുടെ ഈ പ്രയത്നത്തെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കാൻ സാധിക്കുമ്പോഴും ഉയരട്ടെ വളരട്ടെ എന്ന് ആശംസിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഇഞ്ചി നട്ടുകൊണ്ടിരിക്കുകയാണ്. സിബിയുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ് വിത്ത് ഇടാൻ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം സംഭരിച്ച വിത്താണ് സിബി ഇപ്രാവശ്യം ഉപയോഗിച്ചേക്കുന്നത്. ഇഞ്ചി ഇങ്ങനെ നട്ടിട്ട് അതിന് ആ പ്രയത്നത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് വിസ്മരിക്കാനാവാത്തൊരു കാര്യമായതുകൊണ്ടാണ്. എല്ലാവരും അപ്പോൾ കണ്ടോ, ഒന്നായിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഒത്തൊരുമയുള്ള കൂട്ടായ ഒരു പ്രവർത്തനം. ഇതിനിപ്പം തൊഴിലാളികളാണെങ്കിലും
അവര് ഒരു ആത്മാർത്ഥത, ഒരു കൃഷി നിലനിൽക്കണമെന്ന, അല്ലെങ്കിൽ ഇഞ്ചി കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്യാൻ വേണ്ടി വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ, രോഗങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാൽ മാത്രമേ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ആരോഗ്യത്തിന് അനിവാര്യമായത് ഒഴിവാക്കാനാവാത്തതാണ് ഇഞ്ചി എന്ന് പറയുന്ന വസ്തു. പക്ഷേ ആ സംഗതി ചെയ്യാൻ നമ്മുടെ മലയോര മേഖലയിൽ എന്നത് വളരെ വിരളമാണ്. കാരണം അത് നടത്തിയെടുക്കാനുള്ള, അതിൻ്റെ ആ കൃഷി ചെയ്ത് വിജയിപ്പിച്ച് ഒരു ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഷ്ടപ്പാട് തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രധാന കാര്യം. അപ്പോൾ സിബിയുടെ ഈ പ്രവർത്തനങ്ങൾ ആവേശകരമായിട്ട് നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ വളരെ മനോഹരമായിട്ടാണ് തടങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത് രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. മനോഹരമായ ഒരു പ്രദേശമാണെന്നുള്ളതാണ്. ഈ കുരുഞ്ഞിക്കുളം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. പ്രകൃതി രമണീയമായ ഒരു പ്രദേശം, ഒരു മലനിരയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉണ്ട് അരേക്കർ സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെരിവുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇത് സ്ഥലം ഒരുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത്. പലരും ഈ ചെരിവുള്ള സ്ഥലങ്ങൾ പരിഗണിക്കൽ കുറവാണെന്നാണ് സിബി പറഞ്ഞത്. കാരണം ചെരുവ് അധികമുള്ള സ്ഥലത്ത് ഭൂമി ഒരുക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ശരിക്കും ഇതാ ഇത് കണ്ട, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. സിബി തന്നെ വളവിടുന്ന രീതിയൊക്കെ നമ്മളോട് മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ ഈ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷിയിലേക്കും ഇഞ്ചി കൃഷിയിലേക്കും ഒക്കെ തിരിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.